മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് സാജു നവോദയ എന്നാൽ നവോദയ സാജു എന്നും പറയുന്നതിനേക്കാൾ മലയാളികൾക്ക് സുപരിചിതം പാഷാണം ഷാജിയാണ് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ രണ്ടാം സീസണിലെ ശക്തനായ മത്സരാർത്ഥിയായിരുന്നു സാജു മലയാള സിനിമയിൽ കോമഡി വേഷങ്ങളിലൂടെയും തന്റെ സാന്നിധ്യം ശക്തമായി അറിയിക്കുന്ന താരത്തിന്റെ വിവാഹ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് നടൻ രണ്ടാമതും വിവാഹിതനായി എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പ്രചരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് വധുവിൻ്റെ കയ്യിൽ മോതിരം അണിയിക്കുന്നതും ശേഷം ഇരുവരും തുളസിമാല അണിഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതുമാണ് വൈറലായ ചിത്രങ്ങളിലുള്ളത് സാജുവിന്റെ രണ്ടാം വിവാഹമാണോ എന്ന ചോദ്യം ഉയരുമ്പോഴും ഫോട്ടോയിലുള്ളത് ഭാര്യ രക്ഷ്മി തന്നെയാണെന്നത് കൗതുകം ഉണർത്തുന്ന കാര്യമാണ് കസവുമുണ്ടും മുണ്ടും നേരിയതും കഴുത്തിൽ തുളസിമാലയുമായി നിൽക്കുന്ന സാജുവിനെയാണ് ചിത്രത്തിൽ കാണുന്നത് സെറ്റ് സാരിയാണ് രശ്മിയുടെ വേഷം വിവാഹ വാർഷികത്തോടനുബന്ധിച്ചാണ് ഇരുവരും ഇങ്ങനെ ചെയ്തതെന്നാണ് ചിലരുടെ ചോദ്യങ്ങൾ ഇതെന്താണ് സംഭവം എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ സി ടി വിയുടെ ഞാനും എൻഡോളും എന്ന റിയാലിറ്റി ഷോയുടെ ഭാഗമായാണ് തൻ്റെ ഭാര്യയായ രശ്മിയെ വിവാഹം കഴിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ താരം പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് വിപ്ലവകരമായ ഒരു പ്രണയത്തിനൊടുവിൽ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചതായിരുന്നു ഇരുവരും തങ്ങളുടെ ഇരുപത്താമത്തെ വിവാഹ വാർഷികം അടുത്തിടെയാണ് ഇരുവരും ഒരുമിച്ച് ആഘോഷിച്ചത് പ്രേക്ഷകരുമായി പങ്കുവച്ചത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ പാഷാണം ഷാജിയുടെ കുടുംബവിശേഷങ്ങൾ പ്രേക്ഷകർക്കും ഏറെ പരിചിതമായിരുന്നു അശ്വതി ശ്രീകാന്ത് അവതാരകയായിട്ടെത്തുന്ന പരിപാടിയിൽ മിനി സ്ക്രീനിൽ നിന്നുള്ള വേറെയും താരങ്ങൾ ഭാര്യമാരുടെ കൂടെ പങ്കെടുക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണോ അതോ ശരിക്കും ഒന്നുകൂടി താരങ്ങൾ വിവാഹിതരായതാണോ എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും വരും ദിവസങ്ങളിൽ താരദമ്പതിമാർ തന്നെ ഈ ഒരു വിശദീകരണവുമായി വരുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരും അതേസമയം പാഷാണം ഷാജി എന്ന പേരിലൂടെയാണ് സാജു മലയാളികൾക്കിടയിൽ സുപരിചിതനായത് എറണാകുളം ജില്ലയിൽ പാപ്പനങ്കോടാണ് ഷാജി ജനിച്ചത് നാട്ടിലെ ക്ലബുകളിലും ഉത്സവ വേദികളിലും മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടാണ് സാജു തന്റെ കലാപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് മിമിക്രി താരമായ മനോജ് ഗിന്നസ് തന്റെ ട്രൂപ്പായ നവോദയിൽ സാജുവിനെ അംഗമാക്കിയതോടെയാണ് സാജു മിമിക്രി വേദികളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് മിമിക്രി വേദികളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ടെലിവിഷൻ ചാനലുകളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ നേടിക്കൊടുത്തു മിമിക്രി വേദികളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ടെലിവിഷൻ ചാനലുകളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ നേടിക്കൊടുത്തു രണ്ടായിരത്തി പതിനാലിൽ മാന്നാർ മത്തായി സ്പീക്കിംഗ് ടു എന്ന സിനിമയിലൂടെയാണ് സാജു സിനിമാ എത്തുന്നത്